Yes. Ni kanya may masam daramele location na daramele. Very fine. Our family ayta. Our family kwan the officer naogi. My wife Susan. Our university PhD student na. Yangal naalu makra kartha. Our nangiri kina the. Chirka mara yangal aalu be ipor padi chonai. And Birmingham University Research Program I kind of some similar and a similar funder the session on in the motor vehicle. And the yes. We are not going to be able to do this. അങ്ങനെ ദൈവത്തിന്റെ ഉദ്ദേശപ്രകാരം ദൈവത്തിന്റെ പദ്ധതി പ്രകാരമാണ് ഞാൻ നിങ്ങൾ ഇവിടെ ആയിരിക്കുന്നത്. എന്താ ദൈവത്തിന്റെ നമ്മെ കുറിച്ച് ഉദ്ദേശം? ഇവിടെ കൊണ്ടുവരുന്ന ഉദ്ദേശം നല്ല ജോലി, ധാരാളം അനുഗ്രഹങ്ങള്, നന്മകള്, നല്ല മൂല്യമുള്ള കറൻസി, എല്ലാവിധ ആധുനിക സൗകര്യങ്ങളൊക്കെയും ആസ്വദിച്ച് അപ്പൊ തന്നെ ഇടയ്ക്ക് ഒരു കൂട്ടായ്മയും ഒരു ഉണർവും ഇങ്ങനെ കാര്യങ്ങളായിട്ട് പോകാനാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇതൊക്കെ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയത്. എന്നാൽ അതിലുപരിയായ പരമപ്രധാനമായ ചില സംഗതികൾ ദൈവത്തിന് നമ്മെ കുറിച്ച് തന്റെ തിരുഹൃദയത്തിലുണ്ട്. ഞാൻ എന്റെ സ്നേഹത്തിനോട് ഇങ്ങനെ പറയുന്നുണ്ടായി, എന്റെ കൂട്ടായ്മയിൽപ്പെട്ട ഒരു സ്നേഹത്തോട് പറഞ്ഞു, മലയാളികളുടെ ഇടയിൽ ഇങ്ങനെ ഒരു കൂട്ടായ്മയാക്കി കൂടി നമ്മളിങ്ങനെ ഒരു പാട്ടും ഒരു ആരാധനയും ഒരു ഉണർവയോട്ട് മാത്രമായിട്ട് പോകാൻ നല്ല ദൈവം നമ്മളിവിടെ ആക്കിയിരിക്കുന്നത്. ഞാനത് വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞു, ദൈവം യു കെയില് എന്നെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, സഹോദരൻ നിങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, ഈ നമ്മൾ നിമിത്തം ഈ യു കെ അനുഗ്രഹിക്കപ്പെടും. യു കെ നിമിത്തം നമ്മളെ അനുഗ്രഹിക്കപ്പെടുക മാത്രമല്ല, നമ്മൾ നിമിത്തം, ദൈവമക്കൾ നിമിത്തം, ദൈവത്തിന്റെ ദാസന്മാർ നിമിത്തം, ദാസിമാർ നിമിത്തം ഈ ദേശം അനുഗ്രഹിക്കപ്പെടും. ദേശം എന്ന് പറയുന്നത് ഇവിടെയുള്ള ജനങ്ങൾ ഉൾപ്പെടെ ഇംഗ്ലീഷ് ഇവരുടെ ഒരു വലിയ ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ് നമ്മുടെ ഓരോരുത്തരും കർത്താവിന്റെ ദാസിനെ മാരെ മാത്രമല്ല ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിയെയും കർത്താവ് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു വലിയ ഉദ്ദേശത്തിന് വേണ്ടി. നിങ്ങളുടെ ജോലിയുള്ള ബന്ധത്തിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബജീവിതത്തിലുള്ള ബന്ധത്തിൽ, നിങ്ങളുടെ സാമൂഹിക ജീവിതത്തിലുള്ള ബന്ധത്തിലൊക്കെയും എനിക്ക് നിങ്ങൾക്കും ഒരു ശുശ്രൂഷ ചെയ്യുവാൻ ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിച്ച് കാത്തിരുന്ന് ആ ശുശ്രൂഷ എന്തെന്ന് മനസ്സിലാക്കി അത് ഏറ്റെടുത്ത് ഈ ദേശത്ത് കർത്താവിന്റെ ഹിതം ചെയ്യുവാൻ വേണ്ടി സമർപ്പിക്കും. അത് ഞാൻ ആമുഖമായിട്ട് പറഞ്ഞെന്നുള്ളൂ. ഈ ദിവസങ്ങളിൽ ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വ്യക്തമായ ആലോചനയും ഹൃദയത്തിന്റെ ഉള്ളിൽ ശരിയായ ആത്മഭാരമുള്ള ദൈവദാസന്മാരെ ദൈവം എഴുന്നേൽപ്പിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഇന്നിവിടെ വന്നപ്പോൾ അത് എനിക്ക് അനുഭവിക്കുവാനിടയാക്കുന്നു. ഒരേ വിഷനുള്ള, ഒരേ ഭാരമുള്ള ദൈവത്തിന്റെ ദാസന്മാർ. എന്തോ ഭാരം കർത്താവിദാസിനോട് പറഞ്ഞപ്പോൾ എന്റെ ഭാരം അദ്ദേഹം പറയുന്നേ. ഞാൻ ആ രഞ്ജിത് പാസോട് പറഞ്ഞപ്പോൾ അതേ ഭാരം തന്നെ അദ്ദേഹം എന്നോട് തിരിച്ചു പറയുന്നത്. എന്തോ നമുക്ക് ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. സംഘടനയല്ല, പ്രസ്ഥാനങ്ങളല്ല, വ്യക്തി മാഹാത്മ്യമല്ല ഇവിടെ ഉയർത്തേണ്ടത്. സ്തോത്രം, ദൈവനാമം ഇവിടെ ഉയർത്തേണ്ടത്. പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് ഒരു പ്രത്യേകമായ ആരോചന നൽകി, ദൈവനാമം ഈ ദേശത്ത് മഹത്വപ്പെടും. ദൈവനാമം ഈ ദേശത്ത് മഹത്വപ്പെടണം. സൂര്യൻ അസ്തമിക്കാത്ത രാജ്യം എന്നാണ് ഈ ഇംഗ്ലണ്ട്. മുമ്പ് നമ്മുടെ കാര്യങ്ങളിലൊക്കെ സ്കൂളിൽ പഠിച്ചിരുന്ന കാര്യത്തൊക്കെയും അറിയപ്പെടുന്നു. എന്നാല് ഈ ലോകത്തിൽ എല്ലായിടവും അവരുടെ സ്വാധീനവും അവരുടെ കോളനികളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അതെല്ലാം ഓരോന്നോരോന്നായി നഷ്ടപ്പെട്ടല്ലേ.
അപ്പോൾ സൂര്യാസ്തമയ്ക്ക് ആ നാട് തുടങ്ങിയാൽ മുഴുവനും പ്രകാശം നിറഞ്ഞ ഒരു നാടാണ് പണ്ട് അറിയപ്പെടുന്നത്. എന്നാൽ ഇന്നത്തെ സ്ഥിതി എന്തുവാ? പ്രകാശമാണ് നമ്മളോട് കാണുന്നത്, അന്ധകാരം നിറഞ്ഞ ഒരു അനുഭവത്തിലാണ് കാണുന്നത്. ദൈവമഹത്വം വിട്ടുപോയ അനേക ആലയങ്ങളെ കർത്താവ് കാണിച്ചു, അനേക കൂട്ടായ്മകളെ കാണിച്ചു. എന്നാൽ അപ്പോൾ തന്നെ കർത്താവ് പറഞ്ഞു, അന്ധകാരം ഭൂമിയെയും കൂരിട്ട ജാതികളെയും മൂടും, എന്നാൽ നിന്റെ പേരോ വന്നിരിക്കുന്നു. ദൈവത്തിന്റെ പ്രകാശം വന്നിരിക്കുന്നു. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? എഴുന്നേറ്റ് പ്രകാശിക്കുക. എങ്ങനെയാ ഇരുട്ടിനെ ഓടിക്കുന്നത്? ശാസിച്ചാൽ ഇരുട്ട് മാറുമോ? ഫലസിച്ചാൽ ഇരുട്ട് മാറുമോ? ഇല്ല. നമുക്ക് സാധാരണ അറിയാവുന്ന ഒരു സെയിൻസ് ഉണ്ടല്ലോ, ഇറ്റ് ഈസ് ബെറ്റർ ടു ലൈറ്റ് എ കാൻഡിൽ ദാൻ ടു കേഴ്സ് ദ ഡാർക്നെസ്. ഇരുട്ടിനെ ശമിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു ചെറിയ മെഴുകുതിരിയാണെങ്കിലും കത്തിക്കുന്ന നല്ലതിനെ. പവർ കട്ടിന്റെ പ്രശ്നം നമ്മുടെ നാട്ടിലൊക്കെ എപ്പോഴും പവർ കട്ട്. എപ്പോഴും നമ്മൾ പറയും ഈ മെസ്സേജ് ഓടുക, ഇവരെ അങ്ങനെ അങ്ങനെയാന്നൊക്കെ നമ്മൾ ഒത്തിരി പറയും. ഇതെത്ര പറഞ്ഞാലും വല്ല പ്രയോജനം ഉണ്ടാവോ? ഇരുട്ട് മാറുമോ? എന്നാൽ ഒരു ചെറിയ മെഴുകുതിരിയാണെങ്കിൽ അപ്പോൾ കത്തിച്ചു വെച്ചു കഴിഞ്ഞാൽ അത്രമാത്രം ഇരുട്ട് തനിയെ മാറും. ദൈവമക്കളെ, ഈ ദേശത്ത് നമ്മളെ കൊണ്ടുവന്നത് ദൈവിക പ്രകാശം അവൻ നമ്മുടെ മേൽ, ദൈവ തേജസ് നമ്മുടെ മേൽ നൽകി. ഈ ദേശത്ത് ദൈവിക പ്രകാശം അത് പരത്തുവാൻ വേണ്ടിയാണ്. എത്ര പേര് വിശ്വസിക്കുന്നു? ദിവസങ്ങളായി കർത്താവിന് വേണ്ടി പ്രകാശിക്കുന്നതുമായ സ്തോത്രം സഭകൾ, കുടുംബങ്ങൾ തയ്യാറാകട്ടെ. ഈ പ്രകാശം കണ്ട് അനേകർ സ്തോത്രം കർത്താവിന്റെ സന്നിധിയിലേക്ക് വരുവാനിടയായി. ഇരുട്ടില് നമുക്ക് ഈ ഫ്ലൈസിനെ അല്ലെങ്കിൽ പ്രാണികളെ ഒന്നും കാണാൻ പറ്റത്തില്ലല്ലോ, ഇരുട്ടിൽ നടക്കുമ്പോൾ കാണാൻ പറ്റും. എന്നാൽ ഒരു കൊച്ചു വിളക്ക് കത്തിച്ചു വെക്കുകയാണെങ്കിൽ 100 കണക്കിന് പ്രാണികൾ നിമിഷങ്ങൾക്കുള്ളിൽ നമുക്ക് തന്നെ അത്ഭുതം തോന്നിയു. ഇതിലൊക്കെ എവിടെയായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നു? മുമ്പ് ഉണ്ടായിരുന്നു നമ്മൾ അറിയാത്ത പല സാധനങ്ങളും ആ പ്രകാശം കണ്ട് ആകൃഷ്ടരായിട്ട് മുമ്പോട്ട് വരുവാനിടയാത്തീരും. ഞാനൊരു കാര്യം പറയാം, ഇരുട്ടിൽ കഴിയുന്ന അനേകരുണ്ട് നമുക്ക് ചുറ്റും. നാം എന്താ ചെയ്യേണ്ടത് അറിയാമോ? നമ്മിൽ കത്താവ് പറഞ്ഞിരിക്കുന്ന വെളിച്ചം കത്തുവാൻ, സ്തോത്രം, വിളക്ക് കത്തിച്ച് തണ്ടിന്മേൽ വെക്കുവാൻ. അനേകർക്ക് ആ പ്രകാശം കണ്ടുകൊണ്ട് കത്താവിന്റെ പ്രകാശത്തിലേക്ക് അവർ അത് കടന്നു വരുവാൻ ഇടയായിത്തീരുകയാണ്. ഇന്ന് രാത്രികാലം കർത്താവ് എനിക്ക് തന്ന ആലോചന വേഗത്തിൽ ഞാൻ പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത് പത്രോസിന്റെ 1 ലേഖനം 3 അധ്യായം 8-9 വാക്യം. First Peter, 3:8-9. ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിക്കും. പത്രോസിലൂടെ നമ്മൾ പറയുന്നത് തീർച്ചയ്ക്ക് എല്ലാവരും ഐക്യമത്യവും സഹതാപവും സഹോദര പ്രീതിയും മനസ്സലിയും വിനയബുദ്ധിയുള്ളവരായിരിക്കും. അടുത്തതായിട്ട് ദോഷത്തിന് പകരം ദോഷവും ശകാരത്തിന് പകരം ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടത് കൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിക്കും. ആ വാക്യത്തിൽ 9 വാക്യത്തിലേക്ക് വരുമ്പോൾ ഇവിടെ ഇരിക്കുന്ന നമ്മെ ഓരോരുത്തരെയും ദൈവം വിളിച്ചിരിക്കുന്നത് എന്തിനാണെന്ന് വ്യക്തമായ സൂചനയുണ്ട്. എന്താ നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത്? അനുഗ്രഹം വായിച്ചില്ലേ? അനുഗ്രഹം അനുഭവിപ്പാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അത് ഞാനും പറയുന്ന കാര്യമല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിശുദ്ധ പത്രോസ്ലീഹായിലൂടെ നമുക്കായി രേഖപ്പെടുത്തിയിരിക്കുന്ന വചനങ്ങളിലാണ് വായിച്ചത്. അനുഗ്രഹം അനുഭവിക്കുവാൻ നാം വിളിക്കപ്പെട്ടവരായകൊണ്ട് നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. നമ്മൾ വിളിച്ചിരിക്കുന്ന ഉദ്ദേശം അനുഗ്രഹം അനുഭവിപ്പാൻ. എന്നാൽ അപ്പോൾ തന്നെ നമുക്കൊരു ദൗത്യം കൊടുക്കും. എന്താ നമ്മുടെ ദൗത്യം? വാട്ട് ഇസ് അവർ മിഷൻ? ടു ബ്ലസ് അതേഴ്സ്, മറ്റുള്ളവരെ നമ്മൾ അനുഗ്രഹിക്കണം. ഈ ഭാഗത്തിലേക്ക് ഞാൻ വരുന്നതിന് തൊട്ട് മുമ്പ് ആ വീണ്ടും പുറകോട്ട് ചിന്തിക്കുമ്പോൾ ഈ രണ്ട് വാക്യങ്ങൾ ഒരുമിച്ച് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന പ്രധാനപ്പെട്ട സംഗതി,
നമ്മുടെ ആത്മീയ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഇഹലോക ജീവിതത്തിൽ ഒരു ദൈവവചനം സംബന്ധിച്ചോളം പലതരത്തിലുള്ള പ്രശ്നങ്ങൾ എതിർപ്പുകൾ തിന്മകളൊക്കെ നേരിടേണ്ടി വരും. എന്നാൽ എങ്ങനെയാണ് ഈ തിന്മകളോട് ദോഷങ്ങളോട് പ്രതികരിക്കേണ്ടത്, ഹൗ ടു റെസ്പോണ്ട് ടു ഈവിൾ, അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു കാഴ്ചപ്പാട് നാം പ്രാപിക്കണം. ഇതുപോലെ ഒരു കൂട്ടായ്മ ആണ് നമ്മുടെ ലോകമെങ്കിൽ വല്ല പ്രയാസമുണ്ടോ? എപ്പോഴും കയ്യിലിരുന്നു അല്ലേലൂയ പറയുന്നു, ചിരിക്കുന്നു, സന്തോഷിക്കുന്നു, അന്യോന്യം ഷെയർ ചെയ്യുന്നു. എന്നാൽ നമ്മുടെ ലോകം അങ്ങനെയാണോ? അല്ല. ഇത് നമ്മുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങൾ മാത്രം അനുഭവിക്കുമ്പോൾ നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ തിന്മകളോട് പ്രതികരിക്കേണ്ട അനുഭവം വരും അല്ലേ? ഉണ്ടായിട്ടില്ലയോ? തീർച്ചയായിട്ടും. എന്നാൽ അങ്ങനെയുള്ള നിമിഷങ്ങളിൽ ഒരു ദൈവ പൈതൽ, ദൈവത്തിന്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു ദൈവ പൈതൽ എങ്ങനെയാണ് തിന്മകളെ കാണേണ്ടത്, പ്രതികരിക്കേണ്ടത് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ കാണുന്ന ദൈവത്തിന്റെ സ്ഥലം. മൂന്ന് തരത്തിൽ നമുക്ക് തിന്മകളോട് പ്രതികരിക്കാൻ പറ്റും. ഒന്നിവിടെ പറയുന്നത് പകരം ചെയ്യുക അല്ലേ? ദോഷത്തിന് ദോഷം, ശകാരത്തിന് ശകാരം. അപ്പോൾ ഒന്നാമത് കാണുന്നത് റിട്ടേണിങ് ഈവിൾ ഫോർ ഈവിൾ. ഒരാള് നമുക്കെതിരായിട്ട് ഒരു ദോഷം ചെയ്താൽ സ്വാഭാവികമായിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യാൻ തോന്നും? അതിന് പകരം ചെയ്യാൻ തോന്നും. ഞാൻ ഇവിടെയുള്ള ദൈവമക്കളെ കുറിച്ചല്ല പറയാം, മനുഷ്യ പ്രകൃതിയെ കുറിച്ചാണ് പറയാം. നിങ്ങൾ അങ്ങനെയുള്ള ആൾക്കാരെ ഞാൻ സ്ഥാപിക്കാനല്ല എന്റെ ഉദ്ദേശം. ഈ പകരം ചെയ്യുവാൻ നമ്മളെ ആരും പ്രത്യേകിച്ച് പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? ഒരു വയസ്സിലെ രണ്ടു വയസ്സിലെ കുഞ്ഞിനോട് നമ്മളൊന്ന് പ്രതികരിച്ചാൽ, അല്ലെ, രണ്ട് കുട്ടികൾ നമ്മൾ കളിക്കുമ്പോൾ ഒരാളെ ടോയ് മറ്റേ ആളെടുത്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഉടനെ തന്നെ മറ്റേ ആളെ ടോയ് പെട്ടെന്ന് പിടിച്ചെടുക്കും. അങ്ങനെയാണ് മക്കളെ നമ്മളും ചിരിക്കും. ഞങ്ങൾ ഇതുപോലൊക്കെ വളർന്നു. ഇത് നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതാണോ? നിന്നോട് ആരെങ്കിലും ഇങ്ങനെ ചെയ്താൽ നീ തിരിച്ചിങ്ങനെ ചെയ്യണം നമ്മൾ പഠിപ്പിക്കുന്നതാണോ? ഒരിക്കലും അല്ല. പിന്നെന്തോ, അത് മനുഷ്യ സ്വഭാവത്തിന്റെ ഒരു ഒരു നേച്ചറാണ്. റിട്ടേണിങ് ഈവിൾ ഫോർ ഈവിൾ ആൻഡ് ദാറ്റ് ഈസ് എ ഹ്യൂമൻ നേച്ചർ. യഥാർത്ഥത്തിൽ ദൈവം അത് ആഗ്രഹിക്കുന്ന കാര്യമല്ല, അത് മനുഷ്യന്റെ ജീവിതത്തിൽ വന്ന പാപ പ്രകൃതിയുടെ ഫലമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രതികാര ചിന്ത. ടിറ്റ് ഫോർ ടാറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ തിരിച്ച് ഏതാണെന്ന് ചോദിക്കുവാനുള്ള പ്രേരണ, അല്ലെങ്കിൽ ഒരു വ്യക്തി നമ്മളോട് മോശമായി സംസാരിച്ചാൽ തിരിച്ച് അതുപോലെ പറയുക. പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സമാനമാണ്, എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് അതുപോലെ പറഞ്ഞിട്ടുണ്ട്, ഒട്ടും കുറഞ്ഞിട്ടില്ല, അല്പം കൂടിയാലും കുറഞ്ഞിട്ടില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ ഒരു സന്തോഷം തോന്നും. എന്നാൽ ഇതെന്തുവാ? ഇത് മാനുഷിക നേച്ചർ. പകരത്തിന് പകരം ചെയ്യുക, ദോഷത്തിന് പകരം ദോഷം ചെയ്യുക, അത് മനുഷ്യ സ്വഭാവം. രണ്ട്, റിട്ടേണിങ് ഈവിൾ ഫോർ ഗുഡ്, നന്മയ്ക്ക് പകരം എന്ത് ചെയ്യുക? തിന്മ ചെയ്യുക. ആർക്കും അങ്ങനെ അനുഭവം ഉണ്ടായിട്ടോ? നമ്മള് ഒരു വ്യക്തിക്ക് നന്മ ചെയ്യും, ഒരു വ്യക്തിയെ സഹായിക്കുന്നു, ഏത് തരത്തിലും അവരുടെ ജീവിതത്തിന് ഒരു നന്മയും ഉന്നമനവും കാണുന്നു, ആത്മാർത്ഥമായി നമ്മുടെ അനുഭവങ്ങൾ പങ്കുവെക്കുന്നു. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ചെയ്ത നന്മയ്ക്ക് പകരം നമുക്ക് എന്താ തിരികെ ലഭിക്കുന്നത്? ചിലപ്പോൾ തിന്മ ലഭിക്കും. ആർക്കെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും. നമ്മൾ മാനുഷികമായ ബന്ധത്തിൽ ആയിരിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ചിലരുടെ നന്മ ചെയ്താലും പകരം ലഭിക്കുന്നത് തിന്മയായി. പലരും പറഞ്ഞു, അയ്യോ ഞാൻ എത്ര ആത്മാർത്ഥമായ വ്യക്തിയെ സ്നേഹിച്ചു, അവർക്ക് വേണ്ടി കാര്യങ്ങൾ ഞാൻ ചെയ്തു, അവസാനം എനിക്ക് ലഭിച്ച പ്രതിഫലം തിന്മയാണ്. എത്ര മാതാപിതാക്കന്മാരെ നെഞ്ച് തകർന്ന് പറഞ്ഞു, ഞാൻ എന്റെ കുഞ്ഞിനെ, എന്റെ മക്കളെ, എന്റെ ജീവൻ പോലും ഞാൻ, അല്ലെങ്കിൽ എന്റെ താല്പര്യങ്ങൾ പോലും മാറ്റിവെച്ച് ബലി കഴിച്ച് അവർക്ക് വേണ്ടി എല്ലാ കാര്യം ചെയ്തു, അവസാനം എന്റെ പ്രായമായപ്പോൾ അവരെന്നോട് എന്ത് ചെയ്തു? ദോഷം ചെയ്തു. നന്മ ചെയ്തിട്ടും പകരം അവർക്ക് എന്താ ലഭിച്ചത്? തിന്മ ലഭിച്ചു. റിട്ടേണിങ് ഈവിൾ ഫോർ ഗുഡ്, ദാറ്റ് ഈസ്, അത് മനുഷ്യ പ്രകൃതിയല്ല, ദാറ്റ് ഈസ് ആക്ച്വലി ഡിമോണിക്, അത് പൈശാചികമായ പ്രകൃതി. അപ്പോൾ ഇവിടെ രണ്ട് തരത്തിലുള്ള പ്രതികരണം നമ്മൾ കണ്ടു. എന്നാൽ പത്രോസിലൂടെ ഓർപ്പിക്കുന്ന ഈ രണ്ട് അനുഭവം അല്ല, തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യുന്ന മാനുഷികമായ അനുഭവത്തിൽ നിന്ന് ഉയരണം, എന്നാൽ നന്മയ്ക്ക് പകരം തിന്മ ചെയ്യുന്ന പൈശാചിക അനുഭവത്തെ പാടെ നമ്മൾ മറന്നു കളയണം. ഈ രണ്ട് അനുഭവത്തിനും
ഉയർന്ന ഒരു നിലവാരത്തിലേക്ക് ദൈവമക്കൾ എത്തിച്ചേരണം. എന്താ ആ നിലവാരം? അത് സ്തോത്രം. റിട്ടേണിങ് ഗുഡ് ഫോർ ഈവിൾ, തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ, തിന്മയ്ക്ക് പകരം എന്ത് ചെയ്യണം? നന്മ ചെയ്യണം. സ്തോത്രം. ഇതിനു വേണ്ടിയാ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. രണ്ടാമത് പറയുന്ന റിട്ടേണിങ് ഇൻസെൽഫ് ഫോർ ഇൻസെൽഫ്, അവരെ സകാരത്തിന് അവരെ സകാരം. പെട്ടെന്ന് നമ്മൾ മലയാളം വായിക്കുമ്പോൾ വഴക്ക് പറയാനാ വിചാരിക്കുമല്ലോ, പക്ഷെ ഇംഗ്ലീഷിൽ അവിടെ ഇൻസൾട്ടാണ് എഴുതിയിരിക്കുന്നത്. ആരെങ്കിലും ഇഷ്ടപ്പെടുന്ന കാര്യമാണോ ആ സാധനം? ഇൻസൾട്ട്. ആരെങ്കിലും നമ്മൾ ഇൻസൾട്ട് ചെയ്യുന്ന നമുക്ക് താല്പര്യമാണോ? ഒരിക്കലുമല്ല. നമ്മളെ മുറിവേൽപ്പിക്കുന്ന തരത്തിലുള്ള വർത്തമാനം പറയുന്നത്, അല്ലെ, നമ്മളെ ഇടിച്ചു താക്കുന്ന നിലയിൽ, സമൂഹത്തിന്റെ മധ്യ നമ്മളെ അപമാനിക്കുന്ന തരത്തിൽ നമ്മളോട് ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രതികരണം തിരിച്ച് അതുപോലെ പറയാനുള്ളത്. അന്നേരം ഒരു അവസരം ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു അവസരം നമ്മളിങ്ങനെ നോക്കി നിൽക്കും. ആ പണ്ടത്തെ പലിശ തീർത്ത് ഞാൻ കൊടുത്തിട്ടായിരുന്നു വേണമെങ്കിൽ പറയും. ശകാരത്തിന് പകരം ശകാരം കൊടുക്കും. അവിടെ മൂന്ന് തരത്തിലുള്ള പ്രതികരണം കാണാൻ കഴിയും. റിട്ടേണിങ് ഇൻസൾട്ട് ഫോർ ഇൻസൾട്ട്, ദാറ്റ് ഇസ് ഹ്യൂമൻ. ദെൻ റിട്ടേണിങ് ഇൻസൾട്ട് ഫോർ ബ്ലെസ്സിങ്, എന്നാൽ അനുഗ്രഹിക്കുന്നവരെ ശപിക്കുന്ന അല്ലെങ്കിൽ അനുഗ്രഹിക്കുന്നവരെ മുറിപ്പെടുന്നവരുണ്ട്, അത് പൈശാചികമായ സ്വഭാവമാണ്. എന്നാൽ റിട്ടേണിങ് ബ്ലെസ്സിങ് ഫോർ ഇൻസൾട്ട് ഈസ് ഡിവൈൻ നേച്ചർ. അപ്പോൾ പൈശാചികമായ അനുഭവത്തിൽ നിന്ന് നമ്മൾ മാനുഷിക തലത്തിൽ വന്നു, എന്നാൽ മാനുഷിക തലത്തിൽ നിന്ന് ഇപ്പോൾ ദൈവികമായ അനുഭവത്തിലേക്ക് നമ്മൾ വരണം. സ്തോത്രം. ഈ പത്രോസ് ഇത് പറയുമ്പോൾ, ഈ പറയുന്ന ആൾക്ക് എന്താ ഇതിന് യോഗ്യത എന്ന് പറയാൻ ചിന്തിക്കത്തില്ല. ഞാനൊരു കാര്യം നിങ്ങളോട് പറയുന്നു, അല്ലെങ്കിൽ ദൈവാസ്തമാരെ മറ്റൊരു വ്യക്തിയോ നിങ്ങൾ ഉപദേശിക്കുമ്പോൾ നിങ്ങൾ ആദ്യം ചോദിക്കും, ഈ പറയുന്ന വ്യക്തിക്ക് ഇത് പറയാൻ എന്താ യോഗ്യത? പത്രോസിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ, സ്തോത്രം, ഈ ഭാഗം നമ്മൾ ഈ പത്രോസിന്റെ വാക്കുകളും പത്രോസിന്റെ പൂർവ്വകാലത്തെ അനുഭവവും നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ തന്നെ മൂക്കത്ത് കൈ വെച്ചു പോകും. കർത്താവിനെ ശവിച്ച പത്രോസ് മറ്റുള്ള ഒരു 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 കേവല ഒരു സ്ത്രീയുടെ മുമ്പിൽ തള്ളിപ്പറഞ്ഞ പത്രോസ്, വാളെടുത്ത് വെട്ടിയ പത്രോസ്, കർത്താവിന്റെ ശുശ്രൂഷയെല്ലാം അവഗണിച്ച് പഴയ വള്ളവും വലയൊക്കെ എടുത്ത് ഞാൻ എന്റെ പഴയ പണിക്ക് പോകാൻ പറഞ്ഞ് പോയ പത്രോസ് ഇപ്പൊ പറയുന്നു, വലിയ ഉപദേശം പറയുന്നു. സ്തോത്രം. നമുക്കൊരു ആശയക്കുഴപ്പമുണ്ടാവില്ലേ? ഒരു വൈരുദ്ധ്യം നമ്മളോട് കാണുന്നുണ്ട്. എന്നാൽ തന്റെ ജീവിതത്തിൽ അങ്ങനെ ചില പ്രയാസ അല്ലെങ്കിൽ പരാജയത്തിന്റെ അനുഭവങ്ങളിലൂടെ പോയെങ്കിലും, സ്തോത്രം, ഇപ്പോൾ ഇത് പറയുന്നത് പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ പറയുന്നത് ഇതിനോടകം ചില കാര്യങ്ങൾ തന്റെ ജീവിതത്തിൽ സംഭവിച്ചു. സ്തോത്രം. തള്ളിപ്പറഞ്ഞവനായ പത്രോസ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ദൈവത്തിന്റെ വചനം സംസാരിക്കുമ്പോൾ താൻ പറയുന്നു, നിങ്ങൾ ക്രൂശിച്ചവനായ യേശുവിനെ ദൈവം മരിച്ചവിടെ നിന്ന് ഉയർത്തെപ്പിച്ച് ഞങ്ങൾ ഇപ്പോൾ ആ യേശുവിനെ പ്രസംഗിക്കുന്നു. ആരും കേൾക്കാതെ ഒരു സ്ത്രീയുടെ മുമ്പാകെ തള്ളി പറഞ്ഞു, ഇപ്പോൾ എല്ലാവരും കേൾക്ക വിളിച്ചു പറയുകയാണ്, സ്തോത്രം, ഞങ്ങൾ യേശുവിനെ പ്രസംഗിക്കുന്നു. അപ്പോൾ ജീവിതത്തിൽ എന്തെങ്കിലും വ്യതിയാനം ഉണ്ടായോ? സ്തോത്രം. എന്താ വ്യതിയാനത്തിന് കാരണം? ഇപ്പോൾ താൻ പറയുന്നു, യഥാർത്ഥത്തിൽ മരിക്കുവാനും കൂടെ തനിക്ക് തയ്യാറാണ്. സ്തോത്രം. തന്റെ ജീവിതത്തിന്റെ ഈ ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ മരണമൊക്കെ അതിനൊക്കെ അപ്പുറമായിട്ടുള്ള ഒരു വലിയ നിശ്ചയം തന്റെ ജീവിതത്തെ സംബന്ധിച്ചുള്ള എന്താ കാരണം? ഒറ്റ കാരണമുള്ളൂ, തന്നിന്മേൽ വന്ന പത്രോസിന്മേൽ വന്ന പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. പത്രോസിന് ക്ഷമിക്കാൻ വലിയ പ്രയാസമായിരുന്നു. ഇവിടെ ഇപ്പോൾ ക്ഷമയെ കുറിച്ചാ പറയുന്നില്ലേ? എന്നാൽ ഒരിക്കല് ഈ പത്രോസ് തന്നെ കർത്താവിനോട് എനിക്ക് ചോദിച്ചു, കർത്താവേ, ഒരു സഹോദരന് എന്നോട് പിഴച്ചു കഴിഞ്ഞാൽ ഞാൻ എത്ര പ്രാവശ്യം ക്ഷമിക്കും? നിങ്ങൾ വായിച്ചിട്ടുണ്ടോ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 21 മുതലുള്ള വാക്യങ്ങൾ? ദയവായിട്ട് ഒന്ന് വായിക്കാം. അപ്പോൾ പത്രോസ് അവന്റെ അടുക്കൽ വന്ന്, കർത്താവേ, സഹോദരൻ എത്ര വട്ടം എന്നോട് പേശാൻ ഞാൻ ക്ഷമിക്കണം? 7 വട്ടം മതി എന്ന് ചോദിച്ചു. യേശു അവനോട്, 7 വട്ടമല്ല 70 വട്ടം എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. പത്രോസ് ഒരിക്കലും കർത്താവിന്റെ അടുക്കൽ വന്നു പേഴ്സണലായിട്ട് ഒരു ചോദ്യം ചോദിച്ചു, കർത്താവേ, എനിക്കൊരു കാര്യം അറിയണം, ഒരു വ്യക്തി എന്നോട് പ്രശ്നമുണ്ടായി കഴിഞ്ഞാൽ ഞാൻ എത്ര പ്രാവശ്യം ക്ഷമിക്കണം? പുള്ളിയുടെ കണക്ക് എത്ര? 7. എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 6 പ്രാവശ്യം വഴക്കുണ്ടാക്കി, അല്ലെങ്കിൽ പ്രയാസമുണ്ടായി
സഹോദരൻ തന്നെ പറഞ്ഞു, മിക്കാതെ ചിലപ്പോൾ അവരെ ഗ്രൂപ്പിലുള്ളവർ തന്നെയായിരിക്കും ഞാൻ വിചാരിക്കും. പന്ത്രണ്ട് ശിഷ്യന്മാർ എന്റെ ഭാവന ഞാനങ്ങ് പറയും. ആറ് പ്രാവശ്യവും ഒരു വ്യക്തിയായ പ്രശ്നം ഉണ്ടായി പത്രോസ് ക്ഷമിച്ചു. താൻ ചിന്തിച്ചിട്ടുണ്ട്, ഓക്കെ ഒരു ചാൻസ് കൂടെ കൊടുക്കുക. ക്ഷമിക്കുവാനും എന്തുണ്ട്? ക്ഷമിക്കും എന്തുണ്ട്? ഒരു അതിരുണ്ട്. നമ്മൾ സാധനം പറയുന്നില്ല, ക്ഷമിക്കും ഒരു അതിരുണ്ട് പാസ്റ്ററെ, അല്ലെങ്കിൽ ക്ഷമയ്ക്ക് ഒരു അതിരുണ്ട് അച്ഛാ എന്നൊക്കെ നമ്മൾ പറയല്ലേ. ഇതേ സ്വഭാവക്കാരാണ് പത്രോസ്. പത്രോസ് പറഞ്ഞു, പത്രോസ് പറഞ്ഞത് ഞാൻ ആറ് പ്രാവശ്യം ക്ഷമിച്ചു, ഒരു ചാൻസും കൂടെ ഉള്ളൂ. ദിസ് ഇസ് ദ ലാസ്റ്റ് ചാൻസ്. ഇത് കഴിഞ്ഞിട്ട് നീ പഴയ പരിപാടി ചെയ്യുകയാണെങ്കിൽ എന്റെ തനി നിറം നീ കാണും. ചിലര് പറഞ്ഞിട്ടുണ്ട് ഞാൻ രക്ഷിക്കപ്പെട്ടു പോയി, അല്ലെങ്കിൽ കാണിച്ചു തരാം. പണ്ടൊരു വ്യക്തി പറഞ്ഞു, എന്റെ ബൈബിൾ ഇരിക്കുന്നത് സത്യമാ, തൽക്കാലത്തെ ഞാൻ ഈ ബൈബിൾ താത്തു. അപ്പോൾ നമ്മുടെയൊക്കെ സ്വഭാവക്കാരൻ ഈ പത്രോസ് അതുകൊണ്ടാണ് ചോദിച്ചത്, ഞാൻ ക്ഷമയ്ക്കൊരു പരിധി വെച്ചിട്ടുണ്ട്, പക്ഷെ കർത്താവിൽ നിന്ന് ഒരു കൺസർവേഷൻ കിട്ടും. എന്നാലും ഞാൻ പത്രോസിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. തന്റെ ജീവിതത്തിൽ ഒരു തീരുമാനം എടുക്കുന്നതിന് ഇപ്പൊ കർത്താവിനോട് താൻ ആലോചന ചോദിക്കുന്ന സ്വഭാവം. കർത്താവ് പറഞ്ഞു, പത്രോസേ ഏഴ് പ്രാവശ്യം കൂടെ നീ നിർത്തരുത്, ഏഴ് എഴുപത് തൊട്ടും. അപ്പൊ ഞാനിങ്ങനെ പണ്ടുമൊക്കെ വായിക്കുന്ന സമയത്ത് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമായിരുന്നു, ഏഴ് എഴുപത് തൊട്ടും അത് മൾട്ടിപ്ലൈ ചെയ്ത് ഞാൻ എനിക്ക് കണക്കൊക്കെ കണ്ടുപിടിച്ചു. പിന്നീട് മനസ്സിലാക്കിയത് ഇത് ഇത് ക്ഷമയെന്ന് പറയുന്നത് കണക്ക് കൂട്ടി പ്രദർശിപ്പിക്കേണ്ട ഒന്നല്ല. നിങ്ങൾക്ക് മനസ്സിലാക്കണം, കർത്താവ് എന്താ ഇതെന്ന് ഉദ്ദേശിച്ചത്? അവിടെ യഥാർത്ഥത്തിൽ അവിടെ ഒരു മാത്തമാറ്റിക് പ്രോബ്ലം കർത്താവ് അവതരിപ്പിക്കുകയാണോ ചെയ്തത്? പത്രോസിനെ മൾട്ടിപ്ലിക്കേഷൻ പഠിപ്പിക്കാനാണോ കർത്താവ് ഉദ്ദേശിക്കുന്നത്? അല്ല. ഞാൻ പണ്ടൊരു ഒരു പുസ്തകം ഒരു മാസത്തിൽ ഒരു ഫലിതം വായിക്കുന്നുണ്ട്. ഒരു പാവപ്പെട്ട മനുഷ്യൻ വളരെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ദാരിദ്ര്യവും അസുഖങ്ങളൊക്കെ തന്റെ ജീവിതത്തിൽ വലിയൊരു ആഗ്രഹം, ഈ ഒരു കഷ്ടപ്പാടിനപ്പുറമായിട്ട് ഒരു നല്ല ഭാവി, ഒരു നല്ല കാലം വന്ന് കാണുവാൻ നമ്മളെ പോലെ അദ്ദേഹത്തിനും ആഗ്രഹം. നമ്മളൊക്കെ ആണെങ്കിൽ പ്രാർത്ഥിക്കാനും ആലോചിക്കാനും പലയിടത്തും പോകും. എന്റെ അങ്ങനെ സാഹചര്യമില്ല, അതേ അത് നേരിട്ട് ചെയ്യുന്നത് അറിയാമോ? ഒരു കൈനോട്ടക്കാരുടെ ഇടയ്ക്കല് ഞാൻ തമ്മിൽ താരതമ്യം ചെയ്യാൻ ആരും പറയരുതേ, ദൈവത്തിന്റെ സ്തോത്രം. ഇതേ ദൈവവിശ്വാസിയൊന്നുമല്ല, ഒരു കൈനോട്ടക്കാരുടെ ഇടയ്ക്ക് ചെന്ന് ഇത് പറഞ്ഞു, എന്റെ കൈ നോക്കി എന്റെ ഭാവി എന്ന് പ്രവചിക്കണം. ഈ കന്നട്ടക്കാരൻ ഞാൻ നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങളുടെ കുറെ വർഷങ്ങളായിട്ട് ജീവിതത്തിൽ ദുരിതവും കഷ്ടവും വേദനയും ഒക്കെ ഉണ്ടല്ലോ, അതാണല്ലോ നിങ്ങളുടെ രേഖ നോക്കിയപ്പോൾ കാണുന്നത്. ഉടനെ പറഞ്ഞു, അല്ല ഇതിനപ്പുറമായിട്ട് എന്തെങ്കിലും ഒരു വ്യത്യാസമല്ല കാണുന്നത്, രേഖകളും ഉണ്ടോ അല്ല നേരേക്കാനുള്ള രേഖകളും ഉണ്ടോ? ഉടനെ പറഞ്ഞു, ഉണ്ടോ ഒരു രേഖ കാണുന്നുണ്ട്, പക്ഷെങ്കിൽ ഇച്ചിരി താമസം കൂടെ, ഒരു അഞ്ചു വർഷം കൂടെ നിങ്ങൾ ഇതുപോലെ തുടരേണ്ടി വരും. അപ്പൊ പുള്ളി പുള്ളി ആശ്വാസം, എന്റെ ദൈവമേ അഞ്ചു വർഷം കൂടെ ഇനി സഹിച്ചാൽ മതിയല്ലോ, അപ്പൊ അത് കഴിഞ്ഞാലോ. ഉടനെ പറഞ്ഞു, ഒന്നുകൂടെ നോക്കിട്ട് പറഞ്ഞു, അഞ്ചു വർഷം നിങ്ങളെ സഹിക്കാൻ പറ്റിയേ, പിന്നെ ഉള്ള കാര്യം സാരമില്ലല്ലോ, അപ്പൊ പിന്നെ നിങ്ങൾക്ക് അത് ശീലമായി മാറിക്കോളും. മനസ്സിലായോ? കഥ ഉദ്ദേശിച്ചത് തന്നെയാ, നിങ്ങൾ ഇങ്ങനെ ക്ഷമിക്കാൻ തുടങ്ങി കഴിഞ്ഞാല് പിന്നെ ഈ ക്ഷമ എന്തായി തീരും? നിങ്ങളുടെ ജീവിതത്തില് ഒരു ശീലമായി മാറി. ദൈവം നമ്മോട് എങ്ങനെ ക്ഷമിച്ചത്? സ്തോത്രം. അവൻ ദീർഘക്ഷമ നമ്മളോട് കാണിക്കുന്നവനല്ലേ. ഇന്നലെ ഞാൻ തെറ്റ് ചെയ്തു, ഞാൻ അനുഭവിച്ചു, ഞാൻ മടങ്ങി വന്നു, വീണ്ടും എന്റെ ജീവിതത്തിൽ വന്നപ്പോൾ എടാ ഇന്നലെ ഞാൻ ക്ഷമിച്ച, ഇന്ന് ഞാൻ നിങ്ങളെ ക്ഷമിക്കുന്ന കർത്താവ് ഒരിക്കലും പറഞ്ഞിട്ടില്ല, എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല, നമ്മളോടും പറഞ്ഞില്ല. കർത്താവ് ദീർഘക്ഷമയുള്ളവനാണ്. അതുകൊണ്ട് അതേ സ്വഭാവം തന്നെയാണ് കർത്താവ് നമ്മിൽ നിന്നും പ്രതീക്ഷ. നിങ്ങളുടെ പിതാവ് സ്വർഗത്തിനായ നിങ്ങളുടെ പിതാവ് സൽഗുണ സമ്പൂർണനായിരിക്കുന്നവർ നിങ്ങളും അവണ്ണം ആകുമെന്ന കർത്താവ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ പത്രോസ് ഒരിക്കൽ ക്ഷമയ്ക്ക് അതിൽ വെച്ചവനായിരുന്നെങ്കിൽ ഇപ്പോൾ തന്നെ പറയുന്നു, അല്ല സ്തോത്രം, നിങ്ങൾക്ക് ദോഷത്തിന് നിങ്ങൾ നന്മ ചെയ്തിട്ടും നിങ്ങൾക്ക് ദോഷമാ തിരികെ ലഭിച്ചാലും നിങ്ങൾ പകരം ഒരു ദോഷം ചെയ്യുവാൻ താല്പര്യപ്പെടരുത്. അതിന് പകരം എന്ത് ചെയ്യണം? നിങ്ങൾ അവരെ അടുത്ത പ്രതികരണം എന്ന് പറയുന്നത് റിട്ടേണിങ് ബ്ലെസ്സിങ് ഫോർ ഇൻസെൽഫ്, ശകാരത്തിന് പകരം നിങ്ങൾ എന്ത് ചെയ്യണം? അനുഗ്രഹിച്ചോളാം. എവിടെ എവിടുന്നാ തനിക്ക് ഈ ആരാധന കിട്ടിയത്? അത് പത്ത് ദിവസം തന്നെ രൂപപ്പെടുത്തിയ ഒരു ആശയമല്ല, കർത്താവ് അവനെ പഠിപ്പിച്ചൊരു കാര്യം. എന്നാൽ ഇപ്പോൾ ആ പ്രായോഗിക തലത്തിലേക്ക് അവൻ കൊണ്ടുവരുന്നത് സ്തോത്രം. കർത്താവ് പറഞ്ഞു, നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിപ്പി, ഉപദ്രവിക്കുന്നവരെ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിപ്പേ. എന്നാൽ ഇപ്പോൾ തന്റെ പ്രായോഗിക ജീവിതത്തിൽ ഇത് കൊണ്ടുവന്നപ്പോൾ മൂപ്പനായ പത്രോസ് പറഞ്ഞു, ഞാൻ ഇത് അനുഭവിച്ചപ്പോൾ ഇതെനിക്ക് ഒരു വലിയ അനുഗ്രഹമായി മാറി.
ഞാൻ ഇവിടെ ഞങ്ങളോട് വന്നതിന് ശേഷം നടന്ന ഒരു സംഭവം പറയാം. എൻ്റെ മൂത്ത മോന് ഈ എസ് എമ്മിലാണ് പഠിക്കുന്നത്. അപ്പം അവൻ പുതിയ സ്കൂളിൽ ചെന്നു. ഇവിടെ ഏതാണ്ട് എത്ര പറഞ്ഞാലും നമ്മുടെ നമ്മളോടും നമ്മുടെ കുഞ്ഞുങ്ങളോടൊക്കെ ഇവർക്ക് കുറച്ച് ഒരു ഡിസ്ക്രിമിനേഷൻ ഉണ്ടല്ലോ. എല്ലാവരും ഇല്ലെങ്കിലും കുറച്ച് പേര് ഒരു മോൻ എൻ്റെ മോനേക്കാളും നല്ല ആരോഗ്യമുള്ളൊരു കുഞ്ഞ് ഇവനെ ക്ലാസ്സിലോട് പോകുന്ന സമയത്ത് അവനെ പിടിച്ച് ആദ്യം തള്ളി അവൻ വീണില്ല. അവൻ വീഴാതെ ബാലൻസ് ചെയ്ത് പോയി. അപ്പം ഞങ്ങൾ സീനിയർ സ്കൂളിലോട്ട് പോയ ആദ്യ ദിവസമായിട്ട് ഞങ്ങൾ ഞാനും വൈഫും വന്നപ്പോൾ ചോദിച്ചു മോനെ കാര്യങ്ങളൊക്കെ എപ്പോഴും ഞങ്ങൾ പറയും എന്നാ സംഭവിച്ചാൽ ഞങ്ങളോട് പറയണം എല്ലാം ഷെയർ ചെയ്യണം എന്നൊക്കെ പറയും. ഇപ്പം അതിന് പറഞ്ഞു അപ്പം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി ഒരു ഒരു മോനെ പിടിച്ച് തള്ളിയിരുന്നു. ഞാൻ മോൻ എന്തെങ്കിലും പറഞ്ഞു ഞാൻ ഒന്നും പറഞ്ഞില്ല. എന്നിട്ട് ദേഷ്യം തോന്നിയോ? എനിക്ക് ദേഷ്യമൊന്നും തോന്നിയില്ല. ഒരു കാഞ്ചി മോനെ തന്നെ ക്ഷമിക്കും പോട്ടെ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇന്ന് സമാധാനിപ്പിച്ചു. ഞാൻ പ്രാർത്ഥിച്ചു വന്ന വൈദ്യര് പിറ്റേ ദിവസം പോയപ്പം അതിനേക്കാൾ ഇച്ചും കൂടെ പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. അവൻ്റെ ടൈക്ക് പിടിച്ച് വലിച്ചു. ടൈക്ക് പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം എന്ത് സംഭവിക്കുന്നു. അവന് കഴുത്തില്ല. അവന് വലിയ പ്രയാസം തോന്നി. അവന് വലിയ ബുദ്ധിമുട്ട് തോന്നി. വേറെ ഒരു 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 കുഞ്ഞ് അത് കണ്ടുകൊണ്ട് മറ്റവനെ അവരോട് പറഞ്ഞു നീ എങ്ങനെ ചെയ്യരുത് അവന് വിടാ ഏതായാലും അവന് വിട്ടു. അപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം ഇപ്പം അവൻ്റെ മനസ്സിൽ ഡിസ്റ്റർബായി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് സംഗതി സീരിയസ് ആണല്ലോ അങ്ങനെ വിട്ടാൽ പറ്റത്തില്ലോ ഞാൻ അവന് വായിച്ച. അപ്പം ഞങ്ങളുടെ ഡിവോഷൻ്റെ വായനത്തെ ഡിവോഷൻ സമയത്ത് ഞാൻ ഈ വചനം എടുത്തു. വചനം അടിച്ച ശേഷം ഞാൻ ഈ വചന ബുദ്ധിനോട് പറഞ്ഞു നമ്മൾ മോനെ ഇത് ആ ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മളെ പഠിപ്പിക്കുക. കർത്താവ് പഠിപ്പിക്കുന്നില്ല. നമ്മളെന്ത് ചെയ്യണം? അപ്പം ഷോൺ എന്നാണ് ഞാൻ ചോദിച്ചു. അമ്മൻ്റെ പേര് ഷോൺ. കഴിഞ്ഞ ദിവസം നീ അവരോട് ക്ഷമിച്ചു. എന്നാൽ ദൈവം അതിൻ്റെ ഉപരിയായിട്ട് നിന്നെ നിന്ന് ആഗ്രഹിക്കുന്ന കാര്യം ഉണ്ട്. ഇനി നീ ഷോണിനെ കാണുമ്പോൾ കർത്താവിൻ്റെ നാമത്തിൽ നീ അവനെ അനുഗ്രഹിക്കണം. യു ഹാവ് ടു ബ്ലെസ് ദാറ്റ് പേഴ്സൺ ഇൻ ജീസസ് നെയിം. എനിക്ക് സാധിക്കുമോ? അവൻ ആദ്യം ഒന്നും മിണ്ടിയില്ല. കാര്യം എനിക്കറിയാം അവൻ്റെ ഹേർട്ട് ഫീലിംഗ് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ പറഞ്ഞു നിനക്ക് വിഷമമെന്ന് എനിക്കറിയാം, എങ്കിലും ഞാനും നിന്റെ മമ്മി നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പം ആദ്യം ഞങ്ങൾ അവനെ പ്രാർത്ഥിച്ച് അവൻ്റെ ശിരസിൽ കൈവച്ച് ഞങ്ങളുടെ പൈതലിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നത് അവൻ്റെ ആ സ്കൂൾ ലൈഫിലുണ്ടാകുന്ന ആ പ്രയാസത്തെ ഫേസ് ചെയ്യുവാനുള്ള ആ കറേജ് അവൻ കൊടുക്കണം. അപ്പൊ തന്നെ വചന പ്രകാരം മുമ്പോട്ട് പോകാൻ അവനെ സഹായിക്കുന്നു. ഞാൻ ചോദിച്ചു പ്രാർത്ഥിച്ചു ചോദിച്ചു ഇനി നിനക്ക് പറ്റുമോ? ഓക്കെ പിറ്റേസം പോയി. പിറ്റേസം പോയി തിരിച്ചു വന്നപ്പോയേക്ക് അവൻ്റെ ആള് ഭാഗം മാറി. വളരെ ജോളിയായിട്ട് വന്നു. പെട്ടെന്ന് ഓടി വന്ന് എന്നെ ഹഗ് ചെയ്യുന്നു, പിന്നെ ചായ കൊടുത്ത് അങ്ങനെ. ഞാൻ ചോദിച്ചു ഇന്നങ്ങനെ ഉണ്ടായിരുന്നു ഷോൺ എന്നാ പറഞ്ഞു. അപ്പൊ ഷോണ് ഒരു പ്രശ്നമില്ല. ഇന്നെങ്ങനെ സംസാരിച്ച് എന്തെങ്കിലും പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല. എന്താ മാറ്റം? നമ്മൾ ഇന്ന് രാത്രി ഇങ്ങനെ പ്രാർത്ഥിച്ചില്ലയോ? നമ്മൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചില്ലയോ? അതിന്റെ ഫലം പിറ്റേ ദിവസം എന്റെ കുഞ്ഞു കാണുന്നത്. ഞാൻ ഈ പറയുന്ന തിയറിയല്ല, എന്റെ ജീവിതത്തിൽ ഞാൻ എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് കുഞ്ഞിനെ അത് പറയാനുള്ള ധൈര്യം വന്നത്. എന്നാൽ അവന്റെ ജീവിതത്തിൽ അത് അനുഭവിച്ചു. എന്നാൽ ഒരാഴ്ച കഴിഞ്ഞപ്പോ കുറച്ചുകൂടെ വലിയ സംഭവം ഉണ്ടായി. അവൻ ഈ ക്ലാസ് ചെന്നപ്പോയേക്ക് എന്റെ മോനെ അടുത്തെന്ന് പറഞ്ഞു ഈ പയ്യനൊന്ന് പറഞ്ഞു പറഞ്ഞു ജോഷ് എല്ലാവർക്കും മൊബൈൽ ഫോണില്ല, നിനക്ക് മാത്രം മൊബൈൽ ഫോണില്ല, ഞാൻ നിനക്കൊരു മൊബൈൽ ഫോൺ കൊടുത്തട്ടെ എന്ന് ചോദിച്ചു. അതെ ഇവനെ ഉപദ്രവിച്ച് രണ്ടു ദിവസം ഉപദ്രവിച്ചായി കുഞ്ഞ് ശാന്തരാകുക മാത്രമല്ല ഇവനോട് സ്നേഹമായി. എന്താ അവൻ ചെയ്തു? അവൻ എന്തെങ്കിലും പറഞ്ഞു? ചെയ്തു. ഒറ്റ കാര്യം മാത്രം ചെയ്തു ആ കുഞ്ഞിനെ. ഞാൻ പറഞ്ഞു നീ എപ്പ കണ്ടാലും നീ ഉറക്കമൊന്നും പറയണ്ട, മനസ്സിൽ പറഞ്ഞു അവനെ അനുഗ്രഹിച്ചു. ദൈവം അവനെ അനുഗ്രഹിക്കുന്നു. ദൈവം ഒരു വ്യക്തി അനുഗ്രഹിച്ചാൽ ആ നിലയിൽ തുടരാൻ പിന്നെ സാധിക്കുന്നില്ല. പിന്നെ സംഭവം ഉണ്ടായത് മറ്റൊരു കുഞ്ഞിവനെ ഉപദ്രവിക്കാൻ വേണ്ടി വന്നപ്പോൾ ഈ ഷോൺ ഇടപെട്ട് അവനെ തൊട്ടുപോരുന്നു. എതിരായിട്ട് നിന്നവൻ ഇപ്പോൾ അവന് സെക്യൂരിറ്റി ആയിട്ട് നിൽക്കുക. എന്തോ കാര്യം ആരും അവനോട് ഇടപെട്ടില്ല, ഒന്നും അവനോട് പറഞ്ഞില്ല, ഒറ്റക്കാരും മാത്രം ചെയ്തു. ദൈവത്തിന്റെ വചനത്തിന്റെ വ്യവസ്ഥയിൽ അവന് വേണ്ടി പ്രാർത്ഥിച്ചു അവനെ അനുഗ്രഹിച്ചു. ഞാൻ മറ്റൊരു സംഭവം കൂടെ പറയാം. ഒരു ഫാമിലി, ഒരു സഹോദരി, ദിവസമാണ് ഹസ്ബൻഡും ഉണ്ട്, ഒരു ഫാമിലിയായിട്ട് താമസിക്കുന്നു, ഇവിടെ താമസിച്ച് വർക്ക് ചെയ്യുന്നു. വൈദ്യ വിശ്വാസത്തിൽ കർത്താവിനോട് കൂടുതൽ അടുത്ത് ജീവിക്കാൻ താല്പര്യപ്പെടുന്ന, കർത്താവിനെ വൈദ്യ പ്രകാരം ആരാധിക്കാൻ താല്പര്യപ്പെടുന്ന സഹോദരി. എന്നാൽ ഭർത്താവിന് ഇതിനോട് താല്പര്യമില്ല. അതുതന്നെയല്ല, നല്ല മദ്യപാനിയാണ്. എങ്ങനെ അങ്ങനെ ഒരു കുടുംബജീവിതം നയിക്കും? കഷ്ടപ്പെടുന്ന അധ്വാനിക്കണം, വീട്ടിൽ വന്നാൽ യാതൊരു സ്വസ്ഥതയില്ല, ഒരു തരത്തിലും പുള്ളിക്കാരിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. എപ്പോഴും വിശ്വാസികളെയും പാസ്റ്റേഴ്സിനെയും സദാസമയം ചീത്ത വിളിക്കുക. അതിന് നാക്ക് ശരിക്കും പൊങ്ങത്തില്ലെങ്കിലും അതിനൊരു തടവില്ല. പുള്ളിക്കാരി പറഞ്ഞു എന്റെ പാസ്റ്റ് എനിക്ക് സഹിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട് കർത്താവ് ഇനി ഇദ്ദേഹത്തിന് നാക്ക് പൊങ്ങരുത്. ഞാൻ പറഞ്ഞു അയ്യോ അങ്ങനെ പ്രാണയില്ലേ എന്ന് പറഞ്ഞു. ഇനി അങ്ങനെയല്ല പറയേണ്ടത്. അതിനുശേഷം ഞാൻ പറഞ്ഞു, ഞാനും വൈഫും പറഞ്ഞു ഞങ്ങൾ ചെറിയൊരു കൗൺസിലിംഗ് കൂടെ
നടത്തിയ ശേഷം പറഞ്ഞു, സിസ്റ്റർ വധാന് വേണ്ടി പ്രാർത്ഥിക്കുന്നുള്ളൂ, ഞങ്ങൾ ബാധ്യത ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പക്ഷേങ്കിൽ നമ്മൾ ഒന്നാമത് ദൈവം നോക്കുന്നത് നമ്മുടെ മനോഹരം, നമ്മുടെ ചിന്തയാണ്. ഞാൻ ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, പക്ഷെ എനിക്ക് ആ വ്യക്തിയെ സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആ പ്രാർത്ഥന നിങ്ങൾ അംഗീകരിക്കുവോ? അംഗീകരിക്കുവോ? ദൈവമക്കളെ നിങ്ങളുടെ കൂടെ ഉള്ള സഹപ്രവർത്തകൻ നിങ്ങളോട് പ്രശ്നം ഉണ്ടാക്കുക, സഹപ്രവർത്തകൻ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ കാണുമ്പം ഇങ്ങനെ തിരിഞ്ഞു പോവുക, നേരെ നോക്കാൻ പറ്റുന്നില്ല. ആ നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥന കർത്താവ് കേൾക്കുമോ? നിങ്ങൾ തന്നെ പറഞ്ഞില്ലെന്നല്ലേ. ഞാനും നിങ്ങളുടെ അഭിപ്രായത്തോട് യോജിക്കുന്നു. ഞാൻ ആ സഹോദരോട് പറഞ്ഞു, സഹോദരി ഞാൻ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രയാസം മനസ്സിലാക്കുന്നു, അങ്ങനെയുള്ള കുടുംബജീവിതം എത്ര ദുഷ്കരമാണ് ഞാൻ മനസ്സിലാക്കുന്നു, പക്ഷേങ്കിൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടും, നിങ്ങളുടെ കുടുംബജീവിതം സ്വസ്ഥത നൽകും, പക്ഷേങ്കിൽ നമ്മുടെ മനോഭാവത്തെ ഒന്നാമത് മാറ്റപ്പെടുന്നു. പുള്ളിക്കാരി ആത്മാവിനെ ആരാധിക്കുന്ന വ്യക്തിയാണ്. ഞാൻ ആ വ്യക്തിയുടെ ആത്മീയ അനുഭവത്തൊന്നും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല, എങ്കിലും ആ മനോഭാവത്തിലെ മാറ്റം വരുത്തണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നുണ്ട്. ഞാൻ വചനം കൊടുത്തതിന് ശേഷം പറഞ്ഞു, ഇനി മുതൽ എന്ത് ചെയ്യണമെന്ന് അറിയാമോ, ഭർത്താവ് മദ്യപിച്ച് പറഞ്ഞാലും അതായത് വെള്ളം ഉണ്ടാക്കാനും ഷൗട്ടിങ്, പുള്ളിക്കാർ പറഞ്ഞു ഞാൻ ഷൗട്ടിങ്ങ് ആയിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരിച്ച് വല്ലതൊക്കെ പറയുമായിരുന്നു, എനിക്ക് സഹിക്കാൻ വേണം. പക്ഷെ ഞാൻ പറഞ്ഞു ഞാനെല്ലാം മനസ്സിലാക്കുന്നു, ഇനിയും മുതൽ എന്താ ചെയ്യുന്ന അറിയാമോ, ഭർത്താവ് മദ്യപിച്ച് വന്നാലും അല്ലെങ്കിൽ പ്രശ്നത്തൊക്കെ വന്നാലും ഇച്ചിരി ഒഴിഞ്ഞു മാറിയൊക്കെ നിന്നോണം, അപ്പൊ തന്നെ ഭർത്താവിന്റെ നാമത്തിൽ നിങ്ങൾ ഭർത്താവിനെ നിങ്ങൾ അനുഗ്രഹിക്കണം, നിങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിച്ചോളാം. ഞാനോട് ഈ വചനം കൊടുത്തു, ഞങ്ങൾ ഞാനും വൈഫും കൂടെ ഒരിക്കലും എന്നെ ഈ ഭർത്താവ് ഇല്ലാത്ത സമയത്ത് ഞങ്ങളെ വിളിച്ചു, ഞാൻ പുള്ളിയോടൊപ്പം ഞങ്ങൾ അവിടെ നിന്ന് കയറാൻ പറ്റത്തില്ല, അങ്ങനെ ഒരു സാഹചര്യമാണ്. അപ്പം ഞാനും വൈഫും കൂടെ ചെന്നു, ഞങ്ങൾ ഒരുമിച്ച് ചെന്ന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് എനിക്ക് തന്നെ ഈ ആലോചന കൊടുത്തു, ഞാൻ പറഞ്ഞു വേറെ ഒന്നും നിങ്ങൾ ചെയ്യട്ടെ, വേറെ ഭാരപ്പെടുകയും വേണ്ട. ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നു, ദൈവം കണ്ടിട്ടുള്ള വ്യക്തിയാണോ എത്ര എതിർത്ത് നിന്നാലും ദൈവം കൊണ്ടുവരും. നമ്മുടെ പല അനുഭവങ്ങളും കർത്താവ് അവനെ കാണിച്ചു, അതുകൊണ്ട് അതിനെ കുറിച്ച് ഭാരപ്പെടും. പിന്നെ ദൈവത്തിന്റെ സമയമുണ്ട്. അപ്പൊ തന്നെ ഈ ഞാനൊരു കാര്യം മനസ്സിലാക്കുന്നു, ദൈവം ഒരു കുടുംബത്തിൽ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുമ്പോൾ തന്നെ അതിനോട് അനുബന്ധിച്ച പല കാര്യങ്ങളും കർത്താവ് ചെയ്യുവാൻ കാണും. ഞാൻ ചിലപ്പോൾ എന്റെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കണമായിരിക്കാം, എന്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമുണ്ടായിരിക്കാം, സ്തോത്രം. എന്നാൽ അവരിൽ ദൈവം പ്രവർത്തിക്കുമ്പോൾ തന്നെ എന്നിലും ചില മാറ്റങ്ങൾ വരുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ഇത് പുള്ളിക്കാരിക്ക് ഒരു പുതിയ വെളിപ്പാടാണ്. എനിക്ക് ഇത് ഒരു പ്രത്യേക വെളിപ്പാടിന്റെ ആവശ്യമാണ്, ഇത് വായിച്ചാൽ ആർക്കും മനസ്സിലാകുന്ന കാര്യമില്ല. വെരി ക്ലിയർ, അവിടെ കോംപ്ലിക്കേറ്റ് ആയ ഒരു കാര്യമില്ല, പിന്നെ ഒറ്റ കാര്യമുള്ളൂ, ഇത് നമ്മള് ഏറ്റെടുക്കുകയും അപ്ലൈ ചെയ്താൽ മാത്രം മതി. ഈ സഹോദരി അന്ന് മുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. മൂന്ന് ദിവസം കഴിഞ്ഞ് എന്നെ വിളിച്ചു, വൈഫ് ഉണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു ഹസ്ബൻഡ് എന്ത് ചെയ്യും, പറഞ്ഞു പാസ്റ്റേ ഭയങ്കര ചേഞ്ച്. ഞാൻ എന്താ വിഷയം, ഇപ്പം മദ്യപാനത്തിനും പോകുന്നില്ല, കൂട്ടുകെട്ടിനും പോകുന്നില്ല, ഒന്നിനും പോകുന്നില്ല, ഒരാഴ്ച വീട്ടിലുണ്ട്. ഇടയ്ക്ക് രണ്ടു ദിവസം പനി വന്നു കേട്ടോ, അതൊക്കെ ദൈവ സന്ദർശിച്ചാണ് എനിക്ക് മനസ്സിലായി. പനിയായിട്ട് വീട്ടിലിരുന്നു, അതോടൊപ്പം തന്നെ മദ്യപാനം ഒത്തിരി സ്ലോ ചെയ്തു. അതിനാൽ പിന്നെ കമ്പനിക്കൊന്നും പോകുന്നില്ല. ഒരാഴ്ചയായിട്ട് കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളും നോക്കുന്നു. പുള്ളിക്കാരോട് ഭയങ്കര സ്നേഹം, ഇതുവരെ ഇങ്ങനെ ഒരു സ്നേഹം എന്റെ ഭർത്താവ് എനിക്ക് ലഭിച്ചിട്ടില്ല. ഞങ്ങൾ ആരും ഉപദേശിച്ചതാണോ, ആരും ഉപദേശിച്ചില്ല, ഒറ്റ ബന്ധുക്കളെ സംബന്ധിച്ചു. പക്ഷേ ദൈവത്തിന്റെ അനുഗ്രഹത്തെ തടയാൻ ആർക്കും കഴിയുമോ? സ്തോത്രം. നമ്മൾ ഒരു വ്യക്തിയെ അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ സ്തോത്രം, ഇത് നമ്മുടെ നാവോട് വന്ന് പറയുന്നൊരു വാക്കല്ല, ദൈവത്തിന്റെ വ്യവസ്ഥയിൽ കർത്താവ് തന്ന അധികാരത്തിൽ നാം ഈ വചനം പ്രസ്താവിക്കുമ്പോൾ ഈ വചനത്തിന് ശക്തിയുണ്ട്. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കുന്നു, നിന്നെ ശപിക്കുന്നവരെ ശപിക്കുന്ന കർത്താവ് പറഞ്ഞുണ്ട്. അപ്പോ തന്നെ സ്തോത്രം, നീ അനുഗ്രഹിക്കുന്നവരെയും എന്ത് ചെയ്യും, കർത്താവ് അനുഗ്രഹിക്കും. തീർച്ചയായിട്ടും സോറി, അബ്രഹാമിനെ വിളിച്ചപ്പോൾ ദൈവം അവനെ അനുഗ്രഹിക്കുന്ന ഒത്തിരി കാര്യം പറഞ്ഞു, എന്നാൽ ഒരു കാര്യം വളരെ വളരെ പ്രത്യേകമായി പറഞ്ഞു, സ്തോത്രം, നിന്നാൽ സകല ജാതികളും അനുഗ്രഹിക്കും. അപ്പോൾ എന്തിനു വേണ്ടിയാ ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നത്? നാം മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമാവാൻ വേണ്ടിയാ ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്ന. സ്തോത്രം. ഈ ഒരു വിഷയം പുള്ളിക്കാരി ഏറ്റെടുത്ത് ചെയ്തപ്പോൾ ഭർത്താവിന് ഒരു വ്യത്യാസം. അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു, എന്നാൽ ഇതിൽ അമിതമായി സന്തോഷിക്കരുത്, ഞാനൊരു ഡേഞ്ചർ ഒന്നും കണ്ടു. കാര്യം കുറച്ച് വ്യത്യാസം വന്ന് മദ്യപാനമൊക്കെ നിർത്തുന്നെന്ന് പറഞ്ഞാല് പക്ഷെങ്കില് പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ചോണം. ഇതൊരു താൽക്കാലികമായ ഒരു വിഷയം മാത്രം, എന്നാൽ ഒരു കാര്യം ദൈവം വെളിപ്പെടുത്താൻ വേണ്ടി ഇപ്പൊ ഒരു ശാന്തത നൽകി എന്ന് പറഞ്ഞാൽ, നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവപ്രകാരം വ്യക്തികളെ ഇടപെടുകയും ചെയ്യുമ്പോൾ ദൈവത്തിന് ചെയ്യാനുള്ള ദൈവം പ്രവൃത്തി ചെയ്യും. എന്നാൽ അതിന്റെ പൂർണ്ണതയിലേക്ക് വരിക നമ്മൾ കുറച്ചുകൂടെ കാത്തിരിക്കേണ്ടി വരും. കാരണം അങ്ങനെ ഒരു കാഴ്ചപ്പാട് നൽകി. കാര്യം, ഒരു മനുഷ്യന്റെ ഉള്ളിൽ പ്രത്യേകിച്ച് ദുശീലങ്ങളോ ദുസ്വഭാവങ്ങളോ ഒരു വ്യക്തി സ്വയമായിട്ട് എത്ര നന്നാകാൻ ശ്രമിച്ചാലും കുറച്ച് കഴിയുമ്പോൾ വീണ്ടും പഴയപടി പോകും. ഒരാഴ്ച വീണ്ടൊക്കെ ഇരുന്നു, എന്നാലും പിന്നെ ആരാണ്ട് കൂട്ടുകാരുടെ കൂടി വീണ്ടും
പോവാൻ തുടങ്ങി. അന്ന് പഴയ അത്രയും നില വന്നിട്ടില്ല, ആ നിലവാരത്തിലേക്ക് എത്തിയിട്ടില്ല. എങ്കിലും പിന്നീട് പുള്ളിക്കാരി പറഞ്ഞു, ഞാൻ പറഞ്ഞു വിഷമിക്കണ്ട, സ്തോത്രം, ദൈവം ഒരു കാര്യം കാണിച്ചില്ല, കർത്താവിന്റെ വചനപ്രകാരം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ വ്യത്യാസം ഉണ്ടാകും, മനസ്സിലായോ?